ഡോല മലൻഡോല വറവറവത്തിന പുതിഞ്ഞെല്ലാ ചെല്ലാം മടക്കണ പെഞ്ഞൊരു തല്ല തല്ലാങ്കോപ്പിന കളി കണ്ട വയ്യ വയ്യന്റെ വയ്യ സുറാ സുറാ ചെല്ലിനെ കുണയത് കാണാൻ മജ്ജാമുത്തിനെ പിടിക്കുന്ന പക്കാത്തുള്ള കാറിനകത്ത് നിന്നും ഇൻട്രോ എടുക്കുന്നത് എന്നത്തെ പോലെ തന്നെ നമ്മൾ എപ്പോഴും പ്ലാൻഡ് അല്ലാത്ത ഒരു ബ്ലോഗ്സ് ആണ് എപ്പോഴും വരുന്നത്. അപ്പൊ ഗൈസ് ഇത് ഒരു പ്ലാൻഡ് അല്ലാത്ത ബ്ലോഗ് ആണ്. അപ്പൊ ഗൈസ് നമ്മുടെ ബ്ലൈൻഡിന്റെ ഒരു ഇവന്റ് വരുന്നുണ്ട്, ഒരു മീറ്റ് ആൻഡ് ഗ്രീറ്റ് വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ അത് അതിന് വേണ്ടി എറണാകുളത്ത് നിന്ന് ട്രിവാൻഡ്രത്തേക്ക് പോവാണ്. അപ്പൊ ഡ്രീമർ വരുന്നുണ്ട്, അപ്പൊ ഡ്രീമറെ പിക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ അങ്ങ് പോവാണ്. ഗവൺമെന്റായിട്ട് ടൈപ്പ് ആയിട്ടൊരു സംഭവമൊക്കെയാണ് വരുന്നത്, കൃത്യമായിട്ട് എനിക്ക് അറിയത്തില്ല. നമുക്ക് അവിടെ ചെന്ന് സാധനങ്ങൾ തന്നെ ചോദിക്കാം. അപ്പൊ ഗൈസ് നമ്മൾ അങ്ങോട്ട് പോകുന്ന ഒരു വ്ളോഗും പിന്നെ നമ്മുടെ അവിടെ പോയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ബ്ലൈൻഡിന്റെ ഫസ്റ്റ് ഇവന്റ് ആണല്ലോ, അപ്പോ നമുക്ക് അവിടെ പോയിട്ട് എന്താണ് സംഭവം കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഡ്രീമർ പിക്ക് ചെയ്തിട്ട് നമുക്ക് നേരെ ട്രിവാൻഡ്രം. അപ്പോ ലെറ്റ്സ് ഗോ ഗൈസ്, ലുക്ക് അറ്റ് ദിസ് മലേസിംഗ് വ്ളോഗ്സ്. വാള് വ്ളോഗ് ഇട്ടിട്ട് വരുന്നേ, അത്രേ കിട്ടും മാണ്ടോക്കല്ലോ. നമുക്ക് ഇപ്പൊ നമുക്ക് എന്തായാലും ബ്ലോഗ് കട്ട് ചെയ്യണമല്ലേ. അപ്പൊ ഇനിയിപ്പോ എന്തായാലും കണ്ണൻ ഉണങ്ങി വണ്ടിയിൽ ഇടിക്കണ്ടേ. ഇതെന്ത്? ഞാൻ കെട്ടും പാട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഗൈസ് നമുക്ക് എന്തായാലും അവിടെ എത്തിട്ടാണ്, അവിടെ എത്തുമെന്ന് അറിയത്തില്ല. നമ്മൾ ഓൾറെഡി ട്രിവാൻഡ്രം പോയി വന്നിട്ട് വന്ന് കേറിയുള്ളൂ ഇന്നലെ. അപ്പൊ ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ. ഓ ഫുൾ ടാങ്ക് ബ്രോ, അതാനേ നമ്മൾ ഡ്രസ് എടുക്കാനായിട്ട് ട്രിവാൻഡ്രം നാളിൽ വന്നേക്കുവാണ് ഡ്രീമർ ഡ്രസ് എടുക്കാൻ. ആളുകൾ ഡ്രസ്സൊക്കെ ഇത് ചെത്തി പോണെന്ന് പറഞ്ഞിരിക്കുവാണ്. സ്റ്റുഡിയോ ഇറങ്ങി, വി ആർ ജാക്ക് ആൻഡ് ജോൺസ് എക്സ്ക്ലൂസീവ് ഉണ്ട്. നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇത് ഇത് ഇച്ചിരി വലുതാണ്, ഇത് വലുതല്ല, ഇത് നൈസാണ്. ഇത് ഇതല്ലേ ഇടുന്നത്, ഈ പാൻ്റല്ലേ ഇടുന്നത്, നൈസായി. ഗൈസ് ആള് ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്, സെറ്റ് ആയിട്ടുണ്ട്. ഗൈസ് അപ്പൊ നമ്മൾ ബെന്നിയണ്ണന്റെ വീട്ടിൽ വന്നേക്കുവാണ്. ഗൈസ് നമ്മളെ ഞാൻ നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ് ഒരു സ്ഥലം കാണിച്ചു. നമ്മുടെ ബെന്നിയണ്ണനെ പ്രതിഷ്ഠിച്ച സ്ഥലം കാണിച്ചു തരാം. ഈ കസേരയിലാണ് ബെന്നിന്റെ പ്രതിഷ്ഠിച്ചേക്കുന്നത്, കണ്ടല്ലേ ഇവിടെ അല്ലേ, ഇവിടെ അല്ലേ. ഇവിടെ ആൾക്ക് ഫുഡ് കൊണ്ടുതരും, എല്ലാം കൊണ്ടുതരും. ഓ വിയറി, ഓ ഇന്നത്തെ ഏതാ ഫേസ് വാഷ്? കൊച്ചു ബാഗ് നമ്മള് ബെന്നിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ലുക്ക് അറ്റ് ദിസ് ഔട്ട്ഫിറ്റ്, ആള് നൈക്കിയുടെ ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞ ഒരു ലൊക്കേഷൻ കിട്ടട്ടോ, 7 കിലോമീറ്റർ കഴിഞ്ഞ് വന്നേ. അളിയ കിട്ടിയ എടി നൈക്കി. എന്തൊക്കെയുണ്ട്? വി കെ സി ഉണ്ട്, എല്ലാ ബ്രാൻഡും ഉണ്ട് ഇവിടെ. എവിടെ ഇത്? നമ്മള് സ്റ്റേഡിയത്തിന്റെ എവിടെയാണ്, അവിടെയാണ് പരിപാടി എന്ന് തോന്നുന്നത്. ഇവിടെ വേറെ കുറെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്.
അവൻകൂർ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ. മന്ത്രിയെ കൊണ്ടെന്ന്, ഓ ഈ മുഖ്യമന്ത്രി ആരാ? ഓ എം എൽ എ കൊണ്ടല്ലേ? എം എൽ എ ആരാ? അളിയാ എം എൽ എ ആരാ? എനിക്കറിയത്തില്ല. പക്ഷെ എന്തേ നമ്മുടെ കപ്പായിട്ട് ഓൾഡ് പ്ലെയേഴ്സ് ആയിക്കുന്ന ഒഫീഷ്യല്ലേ. ഗൈസ് ഇതാണ് സംഭവം. ജസ്റ്റ് ഗെയിംസ് ഒക്കെ വന്നാൽ ഇവിടെ നിന്ന് കളിച്ചു വെക്കാൻ പറ്റും. ഇവിടെ എന്താ, ഇവിടെ വെർച്വൽ റിയാലിറ്റിയോ എന്താണ് ചേട്ടാ? പ്ലേസ്റ്റേഷൻ അല്ലേ? ഓഹോ ഇതാണ് നമ്മുടെ ബ്ലൈൻഡ് ബ്ലീഡിന്റെ ബ്ലൈൻഡിന്റെ മെയിൻ ആണ് എന്നാണ് അവൻ പറയണേ. So let's welcome our new champions, Blind Esports! Cause there's only one thing, the new champions of the Pro Series 2023! And there ain't enough room for us both on a throne, it's a magic throne. Oh my god, trophy! Aliya! Totally. Illa, Aliya, I'm not going to die. Oh my gosh, next one. Champions! അതെ അത്ര ഉള്ളു, അത്ര ഉള്ളു. ചന്ദ്രനെ കുറിച്ചുള്ള അഭിപ്രായം പറയും. വളരെ നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു മനുഷ്യനാണ്. അതെ അതെ, നല്ല മനസ്സിന് ഉടമയാണ്. ഒരു നീകൻ, നീകൻ ചന്ദ്രനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം. ആള് രാവിലെ ബാറിലൊക്കെ പോയിട്ട് ാണ് റിബലു റിബൽ ഫാമസ്. നമ്മുടെ പിള്ളേർ ഇപ്പോഴാണ് കേസ് എത്തിയത്. നമ്മുടെ ഭയങ്കര ഒച്ചയുണ്ടെന്ന് കേൾക്കാൻ പറ്റില്ല. എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട്? കണ്ണാപ്പി അഴിക്ക് അതിനകത്ത് കയറി പുള്ളി വേറെ കേറട്ടെ. കണ്ണാപ്പിയെ അടേ, ഇതെന്തൊരു പ്രശ്നമല്ല അളിയാ. റിബല നേരെ നോക്കിയാ മതി. അല്ല കട്ട് കട്ട്, ഇപ്പൊ 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 വരും. കട്ട് സെറ്റാണ്, 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 സെറ്റാണ്. ചുമക്കല്ലേ ഇത്? പ്ലേയാവോ? ഓ
രണ്ടുപേരെ കിട്ടിയിട്ടുണ്ട്. ഇടത്തില്ല സദാനെ, സദാനെ ഈ സംഭവം എന്താണ് ആച്ചുലി ഒന്ന് ക്ലിയർ ചെയ്തേ. ഇതെന്താണ് സംഭവം ഗവൺമെന്റിന്റെ? ഈ സ്പോർട്സിനെ വിളിച്ചിട്ട് അപ്പൊ ബ്ലൈൻഡ് അതിന്റെ ഒരു പാർട്ടാണ് അല്ലേ? യാ അത്രേ ഉള്ളൂ, മനസ്സിലായല്ലോ. നമ്മുടെ ഗവൺമെന്റ് ആയിട്ട് ഫുൾ ടൈപ്പ് ആയിട്ട് ബ്ലൈൻഡ് ഒരു ഇത് ഒരു ഗവൺമെന്റിന്റെ ഫുൾ അപ്രൂവലോടെ ഒരു ഒരു പാർട്ടാൻ വേണ്ടി പോകുന്നത്. അതാണ് ഈ സംഭവം. ഈ ഒരു ഇവന്റ് നമ്മുടെ അച്ചീവ്മെന്റ്സ് ഒക്കെ അവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. അതാണ് സംഭവം. ഓക്കെ, അപ്പൊ മനസ്സിലാത്തവർക്ക് സാത്താം പ്രാണ കേട്ടെന്ന് തോന്നുന്നു. ആക്ച്വലി മൈക്ക് യൂസ് ചെയ്തതുകൊണ്ട് കേൾക്കാൻ സാധ്യതയില്ല. അപ്പോ ഇത്ര ഉള്ളേ ചന്ദ്രന്റെ വി ആറിന്റെ ആക്രമണം നമുക്ക് കാണാം. ബോക്സിംഗ് ആണ് ഇപ്പൊ ചന്ദ്രൻ റിയൽ ലൈഫ് ഫീൽ ചെയ്യുന്ന ഒരു എഫക്ട് വരും കാണിച്ചു. അടി അയ്യേ, നോക്കൗട്ടായി. ഇത്ര കൈവേ കൈവേ നോക്കൗട്ടായി ആളിയോ. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു നെക്സ്റ്റ് വ്ളോഗ്. ഗായ്സ് സെക്കൻഡ് ഡേ ആണ്. അപ്പൊ ഗൈസ് നമ്മൾ ടർഫില് ഇന്നലെ പറഞ്ഞപോലെ ലൈവില് പറഞ്ഞപോലെ ക്രിക്കറ്റ് മാച്ച് ഉണ്ട്. അപ്പൊ കളിക്കാൻ വന്നേക്കുവാണ്. നമ്മുടെ ലുലു മാൾ എത്തിയുണ്ട്, ട്രിവാൻഡ്രം ലുലു. പിന്നെ ബിഗ്ഗസ്റ്റ് മാളല്ലേ എടാ, അങ്ങനെ എന്തല്ലേ. പിന്നെ എവിടെയാണ് നമ്മളിവിടെ പാർക്കിംഗ്, സ്റ്റാഫ് പാർക്കിംഗ് ഒക്കെ പാർക്ക് കിട്ടി നമുക്ക്. എല്ലാരും ഇവിടെ ഉണ്ട്. ഈകളൊക്കെ ഓൾറെഡി വന്ന്. ഓ അയ്യേ, ഇതൊക്കെ എന്താ വയ്യണം അവർക്ക്. ആൾക്ക് വലിയ പ്രശ്നമാണ് ഇത്. അവിടെ ആരൊക്കെ ഉണ്ട്? ഇവിടെ സൂം ചെയ്ത് നോക്കാം. റീമർ, മാമൻ, ട്രിക്കി. ഗൈസ് നമുക്ക് എല്ലാരും ഇപ്പൊ വരും. ക്രിക്കറ്റ് മാച്ച് എന്തായാലും മാസീവ് ആക്കാം ഇല്ല മാമ? അങ്ങനെയുണ്ടോ? നമ്മള് ട്രിക്കി തോറ്റ് കഴിഞ്ഞ പകുതി മീശോ അടിക്കാന്നൊക്കെ പറഞ്ഞേക്കുന്നത്. കണ്ണൻ ചോണി ട്രിക്കി കൂടി എന്തോ ചലഞ്ച് ഒക്കെ വെച്ചിട്ടുണ്ട്. ഗൈസ് കാണാം. മണവാളന്മാര് പോയി. ഓ എല്ലാരും സെറ്റായിട്ട് നോക്കിയടാ പോസിറ്റേ. ദിസ് ഈസ് എ ടർഫ് വി ആർ പ്ലേയിങ് ടുഡേ. ഈശ്വര ടോസ് റൂൾസ് റൂൾസ് പറയുവാണ്. ജോക്കിയാണ് ഫസ്റ്റ് ബാറ്റിംഗ് എന്ന് തോന്നുന്നു. ടീമിന്റെ ഒരു പെർഫോമൻസിനെ കുറിച്ചുള്ള നമ്മുടെ ടീമിന്റെ പെർഫോമൻസ് പറഞ്ഞാൽ അത്യുഗ്രമായിരുന്നു. അത്യുഗ്രം
നെക്സ്റ്റ് മാമനാണ്. ക്രിക്കറ്റ് മാച്ച് എന്തായാലും മാസീവ് ആക്കാം, ഇല്ല മാമ? എങ്ങനെയുണ്ടാവും? എന്തൊക്കെ കാണോടെ, എന്തൊക്കെ കാണോ? പക്ഷെ ദേഹോഭരണം ഏൽപ്പിക്കരുത്. ഫാസ്റ്റ് ബോളർ ഇൻ എന്റെ കണ്ണൊക്കെ. ഓ നിർന്നേ നിക്കുന്നു. ചന്ദ്രൻ ലൈൻ മാറിപ്പോയി, ഫുട്ബോളിന്റെ ലൈനിൽ പോണ്ട ആളെ കുത്തി ആളെ ഔട്ടാക്കി. കളിയ ലൈൻ മാറിപ്പോയല്ലേ. ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ് നമ്മൾ ജയിച്ചു. 58 ഹൈ സ്കോർ ഈഗിളിന്റെയൊക്കെ. നമ്മള് 59 ജയിച്ചു. നെക്സ്റ്റ് റൗണ്ട് രണ്ടുപേരും പിണഞ്ഞു. ട്രിക്കി ഇറങ്ങ, ട്രിക്കി. നമ്മുടെ ലാസ്റ്റ് ആണ്, 3 റൺ കൂടി മതി. ലാസ്റ്റ്. രണ്ട് പക്ഷെ നമ്മൾ ജയിച്ചിരിക്കുന്നു. ഓ നൈസ് നൈസ് നൈസ്. അത്രേയുള്ളൂ. സോറി. വിഷയം മാച്ച് ആയിരുന്നു ഗൈസ്. നിങ്ങൾ ചിലപ്പോഴാണ് ഞാനിത് എടുത്തുള്ളത്. കുറച്ച് ചില കുറെ ക്ലിപ്സ് കാണണം എന്നുള്ള ഒരു ഡ്രീമർ ചിലപ്പോ ഇടുന്നു പറയുന്നുണ്ട്. അവനിൽ കുറെ എടുത്തിട്ടുണ്ട്. അപ്പോ അവന്റെ ചലക്കിട്ട് ശ്യാം സിംഗ് മല്ലു സിംഗ് ഓക്കെ. അപ്പൊ ഗൈസ് ഞാൻ എന്റെ ആണ് ചന്ദ്ര ഞാൻ ചിലപ്പോ ഇടുന്നത്. അപ്പൊ ഗൈസ് ബൈ ബൈ. സീ യു. മാമൻ എടുത്തിയോ? ഓ അപ്പൊ ഗൈസ് മാമനാണ് എടുത്തിയത്.